വെൽക്കം ടു ഹെൽത്തി ലൈഫ് ഞാൻ ഡോക്ടർ അശ്വതി വേനൽക്കാലം ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ചാൻസുള്ളൊരു സമയമാണ് അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ആരോഗ്യത്തിന് നല്ല ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ് വേനൽക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ചൂട് കൂടുമ്പോൾ നമുക്ക് തലവേദനയും ക്ഷീണവും സ്കിൻ റാഷസും ഒക്കെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ അനുസരിച്ച് നമ്മുടെ ഭക്ഷണവും ജീവിതചര്യവും ഒക്കെ മാറണം അതുമാത്രമാണ് ഇതിനൊരു പ്രതിവിധി അപ്പോൾ നമുക്ക് നോക്കാം വേനൽക്കാലത്ത് എങ്ങനെയാണ് നമ്മളെ ആരോഗ്യം പരിപാലിക്കേണ്ടത് നമ്മുടെ ഡയറ്റ് നമ്മുടെ ഭക്ഷണം എങ്ങനെ ആയിരിക്കണം എന്തൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ അവോയ്ഡ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ എങ്ങനെ ആയിരിക്കണം പിന്നെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് വ്യക്തി ശുചിത്വം പേഴ്സണൽ ഹൈജീൻ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡയറ്റിനെ കുറിച്ച് നോക്കാം നമ്മുടെ ആഹാരം എങ്ങനെയായിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വെള്ളം കുടിക്കുക രണ്ട് ലിറ്റർ വെള്ളം മസ്റ്റായിട്ട് കുടിച്ചിരിക്കുക വേനൽക്കാലം നമ്മൾ നന്നായിട്ട് വിയർക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിലെ ജലാംശം കുറയും നിർജ്ജലീകരണം സംഭവിക്കും അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വെള്ളം കുടിച്ചിരിക്കണം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വെള്ളം കുടിക്കാം അത് തന്നെ നമുക്ക് കരിക്കിൻ്റെ വെള്ളവും തേങ്ങാ വെള്ളവും പിന്നെ ദിവസവും മോര് മോര് കുടിക്കുന്നത് വളരെ നല്ലതാണ് മോരിൽ ഇഞ്ചി യും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുടിക്കാവുന്നതാണ് ഇത് നമുക്ക് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താനും ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി അടുത്തത് ആഹാരത്തെക്കുറിച്ച് നോക്കാം നല്ല ചൂട് സമയമാണല്ലോ അപ്പം നമ്മൾ തണുത്ത ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നതിനേക്കാൾ നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഉചിതം അപ്പം അതിനുവേണ്ടി നമുക്ക് ധാരാളം പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം സീസണൽ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക ഡെയിലി ഡയറ്റിൽ അതായത് ആ സീസണിൽ നമുക്ക് കിട്ടുന്നത് ചക്ക മാങ്ങ പോലുള്ളവ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് പെട്ടെന്ന് ദഹിക്കുന്ന വളരെ ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ മോർ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഡൈജഷനും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ ചെറിയ മീനുകൾ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ തണ്ണിമത്തനും വെള്ളരിക്കയൊക്കെ ഈ സമയത്ത് കഴിക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ് ഇനി ഈ സമയത്ത് അവോയ്ഡ് ചെയ്യേണ്ട ഒഴിവാക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളുണ്ട് ഹെവി ആയിട്ടുള്ള ഫുഡ് ഫാറ്റി ഫുഡൊക്കെ കുറയ്ക്കുക മാംസാഹാരങ്ങൾ മാക്സിമം കുറയ്ക്കുക ചിക്കൻ ഒക്കെ കുറയ്ക്കുക കാരണം ചിക്കനൊക്കെ ചൂടാണ് പിന്നെ എരിവും പുളിയുമുള്ള ആഹാരങ്ങൾ മാക്സിമം കുറയ്ക്കുക പിന്നെ ഓയിലി ഫുഡ് കുറയ്ക്കുക പിന്നെ കോള പോലെയുള്ള പാനീയങ്ങൾ മാക്സിമം കുറയ്ക്കുക പിന്നെ ഫ്രൂട്ട്സിൽ തന്നെ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് പുളി ധാരാളം പുളിയുള്ള ഫ്രൂട്ട്സ് കുറയ്ക്കുക അതുപോലെ തന്നെ പൈനാപ്പിളും ഗ്രേപ്സും ഒക്കെ ഈ സമയത്തൊന്ന് കുറച്ചിട്ട് തണ്ണിമത്തനും കുക്കുംബറും ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുറത്ത് വെയിലത്തുനിന്നൊക്കെ വന്നിട്ട് ഉടനെ തന്നെ ഫ്രിഡ്ജിലുള്ള ഫ്രിഡ്ജ് തുറന്നിട്ട് തണുത്ത വെള്ളം കുടിക്കുന്ന ശീലമുണ്ട് പലർക്കും അപ്പൊ അതൊന്ന് അവോയ്ഡ് ചെയ്തേക്കും കാരണം അതൊക്കെ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും നിന്നൊക്കെ വന്നു കഴിഞ്ഞാല് ഫാൻറെ ചോട്ടിലൊക്കെ ഒന്ന് ഇരുന്നതിനു ശേഷം നോർമൽ ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത് ഇനി അടുത്തത് സ്കിൻ കെയറിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഒരുപാട് വേർക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ സ്കിൻ റാഷസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്കിന്നിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അപ്പം അതിന് നമ്മൾ നമുക്ക് കുളിക്കുമ്പോൾ പയർ പൊടിയൊക്കെ തേച്ച് കുളിക്കുന്നത് നന്നായിരിക്കും പയർ പൊടിയൊക്കെ നാച്ചുറലി നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യുകയും അതുപോലെ തന്നെ സ്കിൻ റാഷ് ഒന്നും വരാതിരിക്കാനും ഒക്കെ സഹായിക്കും പിന്നെ സമ്മർ സീസണിലെ അടുത്ത പ്രശ്നമാണ് വെയിലേറ്റ കരുവാൾ ഇപ്പോൾ സൺ ടാൻ നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പോൾ സൺ ടാൻ വരുന്നത് അപ്പോൾ സൺ ടാൻ മാറാനായിട്ട് വളരെ ഒരു നാച്ചുറൽ പാക്ക് ഒരു ഫോർ ഫൈവ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു നാച്ചുറൽ പാക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അത് വളരെ ഇഫക്റ്റീവാണ് സൺ ടാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കിയേക്കാം പിന്നെ അതുപോലെ തന്നെ സ്കിൻ റാഷസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഫ്രഷ് അലോവേറ ജെല്ല് അപ്ലൈ ചെയ്തു കൊടുക്കുന്നതും അത് കുറയാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ പത്തു മണി തൊട്ട് ഒരു മൂന്ന് മണി വരെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇറങ്ങുകയാണെങ്കിൽ സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്തു പോവുക സൺസ്ക്രീൻസ് ഒക്കെ സൺസ്ക്രീൻ ലോഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ സൺസ്ക്രീൻ ലോഷൻസ് അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ നമ്മുടെ സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയസിൽ അതായത് ഫേസിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ ഇനി നമ്മൾ വെയിലത്തെ വെയിലിലേക്ക് എക്സ്പോസ്ഡ് എക്സ്പോസാണെങ്കിൽ ഒരു കുട എടുത്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ നമുക്ക് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് പേഴ്സണൽ ഹൈജീൻ വ്യക്തി ശുചിത്വമാണ് അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയമാണ് ചൂട് കാലം അപ്പോൾ രണ്ട് സമയം കുളിക്കുക എന്നുള്ളതാണ് അത് വളരെയേറെ ഗുണം ചെയ്യും പിന്നെ ഇടയ്ക്ക് ഫ്രഷ് വാട്ടറിൽ മുഖം കഴുകുക നമ്മൾ ഉറങ്ങാനൊക്കെ പോകുന്നതിന് മുന്നേ മുഖം നന്നായിട്ട് കഴുകി വൈപ്പ് ചെയ്തിട്ട് മാത്രം ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ചൂട് കാലത്ത് കോട്ടൺ വസ്ത്രങ്ങൾ ലൈറ്റ് കളറുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ സൺ സമ്മർ സീസണിൽ ഫോളോ ചെയ്യേണ്ട ദിനചര്യകൾ ഈ സ്കിൻ കെയർ ടിപ്സ് ആയാലും ഡയറ്റ് ആയാലും ഈ പേഴ്സണൽ ക്ലെൻലിനെസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ സമ്മർ സീസണിൽ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാവാനായിട്ട് സാധിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്